بسم الله الرحمن الرحيم അവിടുത്തെ കുടുംബത്തോട് കൂടി ആലോചന ചെയ്തിട്ടുണ്ടെന്നാണ് മശ്വറജിയെ എൻ്റെ അഭിപ്രായം ഇജാബു കുല്ലിൻ ബിറഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട് ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായമാണ് വലുത് എന്ന് വിചാരിക്കുന്ന കാലം ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി മറ്റേതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് അത് പൊതുപ്രവർത്തനത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും സംഘടനാ തലങ്ങളിലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിക്കണം ഹുദൈബിയ യുദ്ധം നടക്കുന്നു ഹുദൈബിയ സന്ധി അവിടെ യുദ്ധം നടന്നിട്ടില്ല ഹുദൈബിയ സന്ധിയാണ് ദി ട്രീറ്റി ഓഫ് ഹുദൈബിയ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അള്ളാഹുവിന് ലഭിച്ച ഒരു സ്വപ്നദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിലേക്ക് പുറപ്പെടുന്നു മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ മക്കയും മദീനയും തമ്മിൽ ഹുദൈബിയ വരെ വന്നു ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ പഴയ ഒരു മദീന റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ പോയാൽ അവിടെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ചെറിയൊരു പള്ളിയുണ്ട് വളരെ പുരാതനമായ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളും ഇന്ന് റോഡിൻ്റെ ഭാഗത്ത് മദീനത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് കാണാൻ കഴിയും ഹുദൈബിയ ഒന്ന് പോയി കാണുക സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ പരിശുദ്ധ ഹബീബിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ നടന്ന പ്രദേശമാണത് മുസ്ലിം സമൂഹത്തിൻ്റെ അച്ചടക്കം നേതാവിൻ്റെ വാക്കുകൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അള്ളാഹുവിൻ്റെ ദൂതർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതപ്പടി സ്വീകരിക്കുന്ന ഒരു അനുയായി വൃന്ദം ആ നബിയാണെങ്കിലോ അള്ളാഹുവിൻ്റെ തീരുമാനം അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന നിബിധങ്ങൾ നിബിധങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായ തീരുമാനമെടുക്കേണ്ടി വന്നാൽ ആ വിഷയത്തിൽ സ്വഹാബത്തിനോട് കൂടി ആലോചിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലേക്ക് എത്തിയപ്പോഴാണ് മക്കാർ പറഞ്ഞത് നബിയെ തിരിച്ചു പോകണം മുഹമ്മദ് നബിയെ നിങ്ങളും അനുയായികളും മദീനയിലേക്ക് തിരിച്ചു പോകണം ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല അവർ ഉംറ ചെയ്യാനാ വന്നത് തന്നെ മദീനയിലേക്ക് ഹിജറ പോയതിൻ്റെ ശേഷമാണ് സംഭവം അന്ന് മക്കയിൽ മുസ്ലിമീങ്ങളില്ല വളരെ വിരളം മുസ്ലിമീങ്ങളൊക്കെ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെട്ട് മദീനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ആ നബിയും സുഹാബികളും മദീനയിൽ നിന്ന് ഉംറ ചെയ്യാനാ വരുന്നത് മുഹല്ലിഖീന റൂസഹും വമുഖസ്സിരീൻ അവർ ഉംറ ചെയ്യുന്നതായി കഅബാലയും തവാഫ് ചെയ്യുന്നതായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി വന്നിട്ടുണ്ട് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു വരുമ്പോഴാണ് അബൂ സുഫിയാനും ആളുകളുമൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ തിരിച്ചു പോകണം ഇതങ്ങൾ ചോദിച്ചു എന്തിന് നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ ഫോർ നോ റീസൺ കാരണമൊന്നുമില്ല പോയേ പറ്റൂ നിബിധങ്ങൾ തിരിച്ചു പോരാനൊരുങ്ങുന്നു ചരിത്രം കണ്ടിട്ടില്ലാത്ത വിട്ടുവീഴ്ചക്ക് തയ്യാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ഏർപ്പെടാൻ വേണ്ടി പറഞ്ഞു കരാർ വേണം ഇവിടെ മുസ്ലിമീങ്ങളോട് തിരിച്ചു പോകാൻ പറയാൻ നിബിധങ്ങൾ റെഡിയാണ് തിരിച്ചു പോകാം എത്ര കിലോമീറ്റർ 500 കിലോമീറ്റർ മരുഭൂമിയിലൂടെ നടന്നു വന്ന യാത്രയാണിത് തിരിച്ചു പോവാൻ കുഴപ്പമില്ല തിരിച്ചു പോകാം يا رسول الله مكة بلدنا مكة നമ്മുടെ നാടല്ലയോ മക്കയുടെ ഗന്ധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കയുടെ പരിസരത്തുള്ള മലകൾ കാണുകയായി ഇത്രയും അടുത്തു വന്നതിൻ്റെ ശേഷം തിരിച്ചു പോവുകയോ ഗൾഫിലേക്ക് പോയിട്ട് എയർപോർട്ടിൽ തിരിച്ചു വിട്ടാൽ എന്താ അവസ്ഥ സഹിക്കാൻ പറ്റൂല അല്ലേ ഫ്ലൈറ്റിനാ പോകുന്നത് ഒരു കുഴപ്പം വെയിൽ കൊണ്ടിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്നാലും പടച്ചവനൻ്റെ വിസ ശരിയായില്ലല്ലോ തിരിച്ചു പോരാ ആ ഒരു വിഷമം എന്താ അത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷനിൽ കുഴപ്പമുണ്ടായിട്ട് പോരാന്ന് വിചാരിക്കുക ഇത് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇപ്രാവശ്യം അംറ ചെയ്യാൻ പാടില്ല ഖുറൈശികൾ അങ്ങ് ഷടിച്ചു ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കരാറിൽ ഏർപ്പെടാം കരാർ എഴുതി പിടിപ്പിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. മിൻ മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി റസൂലില്ലാഹ്, അബ്ദുള്ള എന്നവരുടെ മോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർ ബോധിപ്പിക്കുന്ന കരാറാണിത്. എന്തൊക്കെ കരാറിന്റെ ഉള്ളടക്കമെന്നറിയുമോ? ആരൊക്കെ മദീനയിൽ നിന്ന് മുസ്ലിം ഈ വർഷം മദീനയിൽ നിന്ന് ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന നബിയും അനുയായികളും ഈ വർഷം തിരിച്ചു പോകണം, അടുത്ത വർഷം വരാം, മൂന്നേ മൂന്ന് ദിവസം ഇൻ ആൻഡ് ഔട്ട്സ് വരാ പോവാ, മൂന്ന് ദിവസം കൊണ്ട് പോകണം, മക്ക വിടണം. ഒന്നത്, ഏതെങ്കിലും ഒരാളെ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചാൽ മദീനയിലേക്ക് അവരെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. കുഴപ്പമില്ല, നബി തങ്ങൾ സ്വീകരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ മുസ്ലിമായ മനുഷ്യൻ മദീനയിൽ നിന്ന് ഇനി മക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങളവരെ മക്കയിൽ പിടിച്ചുവെക്കും. ഇക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങളും നിങ്ങളും തമ്മിൽ പത്ത് വർഷത്തേക്ക് യുദ്ധമില്ല, കുഴപ്പമില്ല. ഈ കരാറുകൾ എഴുതി പിടിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഖുറൈശികളുടെ അംബാസഡറുണ്ട് സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംറിനെ കൈമാറുന്നു. സുഹൈൽ ഇബ്നു അംറിനെ കൈമാറിയപ്പോ കരാറിന്റെ പേജ് എടുത്തുകൊണ്ട് സുഹൈൽ ചോദിച്ചു, ആരാണ് റഹ്മാനുർ റഹീം? വമൻ റഹ്മാൻ? ലാ നദരി ഇല്ലാ റഹ്മാനൽ യമാമ. യമാമയിലെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് നിങ്ങൾ വിളിക്കുന്ന കള്ളപ്രവാചകൻ എന്ന് പറയുന്ന മുസൈലിമയല്ലാതെ ഒരു റഹ്മാനിന് ഞങ്ങൾക്കറിയില്ലല്ലോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിലെന്നോ ഇത് വെട്ടണം. ാഹുവേ നിന്റെ നാമത്തിൽ അത്രയാവാം. റഹ്മാനും റഹീമും ഞങ്ങൾ അംഗീകരിക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, സുബിയാ അലി, അലിയെ അത് വെട്ടിക്കളഞ്ഞേക്കണം. ബിയെ വെട്ടണോ? വെട്ടിയേക്കണം അലിയെ. മിൻ മുഹമ്മദ് ബിനു അബ്ദില്ലാഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ ഇബ്നു അംറ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുത വേണോ? ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ മതി, ഞാൻ സുഹൈൽ ഇബ്നു അംറ്, അംറിന്റെ മകൻ സുഹൈൽ, നിങ്ങൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേ വേണ്ടൂ റസൂലുള്ളാഹ് എന്ന് വേണ്ട, വെട്ടണം. ഒരു പറഞ്ഞു, നബിയെ, അങ്ങയുടെ സ്ഥാനം അള്ളാഹു ഉയർത്തി വെച്ച റസൂലുള്ളാഹ് എന്ന നാമം എഴുതി വെച്ച കൈ കൊണ്ടത് വെട്ടാൻ പ്രയാസമുണ്ട് നബിയെ. സഹാബികളെ, നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ സമാധാന പ്രിയരാണ്, യുദ്ധത്തിന് വന്നവരല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയിട്ടുണ്ടെന്ന് ആ ഒരു വാക്കിന്റെ പേര് പറഞ്ഞു, അവർ റളിയല്ലാഹു അൻഹു മരണം വരെ കരയുമായിരുന്നു. ഞാൻ ആ ചോദിച്ചത് പാടില്ലായിരുന്നു, മോശമായി പോയി ഞാൻ ആ ചോദിച്ചത്. എന്തിന് ഞാൻ ആ വാക്കുകൾ പറഞ്ഞു, എന്തിന് ഞാനത് പറഞ്ഞു എന്ന് ഒരുപാട് തവണ വിളിച്ചു കരഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ വാക്കുകൾ പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലസ്ത റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയെ? ബലായ ഉമർ, ഞാൻ അല്ലാഹുവിന്റെ നബി തന്നെയാണ് ഉമറേ. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ യാ റസൂലല്ലാഹ്. നബിയെ, നമ്മൾ ശരിയും നമ്മുടെ ഭാഗം സത്യവും അവരുടെ ഭാഗം അസത്യവുമല്ലയോ? ഉറപ്പല്ലേ നബിയെ? ബലായ ഉമർ, ഉറപ്പ് തന്നെയാണ് ഉമറേ. നബിയെ, അള്ളാഹു നമ്മളോടൊപ്പമെങ്കിൽ, ഇസ്ലാം ഹക്കാണെങ്കിൽ, അങ്ങ് അള്ളാഹുവിന്റെ ദൂതരാണെങ്കിൽ ഈ നാണക്കേട് സഹിക്കേണ്ടതുണ്ടോ നബിയെ? നമുക്ക് അവരോട് യുദ്ധം ചെയ്തുകൂടെ? ആര് ചോദിച്ചു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സമാധാനം കാംക്ഷിച്ചു വന്ന മുത്തുനബിയാണ് പറയുന്നത്, ഉമറേ പറ്റില്ല പറ്റില്ല, നമ്മൾ ഇവരുടെ സർവമാന ഉടമ്പടികളും അംഗീകരിക്കുകയാണ്. പത്ത് വർഷത്തേക്ക് യുദ്ധമില്ലല്ലോ, പത്ത് വർഷം നമുക്ക് ആയുധമെടുക്കാതെ നടന്നുകൂടെ ആ സമയം നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉപയോഗിച്ചുകൂടെ ഉമർ? അതുകൊണ്ട് യുദ്ധം വേണ്ട. സഹാബത്തിന് വലിയ വിഷമം വന്നു, തിരിച്ചുപോയി നബിയെ, തിരിച്ചുപോകാം. അതുകൊണ്ട് ആരൊക്കെയാണോ മക്കയിലേക്ക് അറുക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളുണ്ടല്ലോ, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, അവയൊക്കെ അറുത്തിട്ട് തഹല്ലുലായി നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോകുകയാണ്. മുടി മുണ്ഡനം ചെയ്യണം, അല്ലെങ്കിൽ മുടി വെട്ടണം. സഹാബത്ത് അങ്ങനെ ഇരിക്കുകയാണ്, തയ്യാറാകുന്നില്ല. സഹാബത്തിന് ഇച്ചിരി വിഷമം വന്നു, ഇത്ര വേണോ നബിയെ, ഇത്ര വേണോ നബിയെ? മദീനയിൽ നിന്നാണ് യാത്ര ചെയ്ത് വന്നിട്ടുള്ളത് മക്കയിലേക്ക്. എന്തപ്പോ നമ്മൾ ഈ പറയണത്? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും?
പരശുരാമൻ അല്ല പോയത്, നടന്നിട്ടാ പോയത്. എന്നിട്ട് പറയാ അവിടെ എത്തിയപ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, പോയിക്കോണെന്ന്. നമ്മൾ വയ്യന്നൂർക്കെന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കാം. കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തൂലെ അവിടെ ഇരുന്നിട്ട്? അല്ലേ, തിരിച്ചു വരാൻ തയ്യാറാവും. ഒരാവശ്യത്തിന് പോയിട്ട് തിരിച്ചു വിടുകയാണ്. എവിടെ? നമ്മുടെ ഈ മരങ്ങളൊക്കെ ഉള്ള കേരളത്തിൽ ആ യാത്രയെങ്കിൽ. മരുഭൂമിയിലെ മദീനയിലേക്കുള്ള മക്കയിൽ നിന്നുള്ള റൂട്ടുകൾ കണ്ടിട്ടുണ്ട്. ബസ്സിൽ പോകുമ്പോൾ കൊടും മലകളാണ്, ഒരു വൃക്ഷം പോലും കാണാത്ത മലകൾ. ഭൂമിയാണെങ്കിലോ കല്ലുകൾ, ചവിട്ടിയാക്കാലും മുറിവരും. അങ്ങനത്തെ നാടിലൂടെ 500 കിലോമീറ്റർ നടന്നു വന്നത്. തിരിച്ചു പോകണോ നബിയെ? സ്വഹാബത്തിന്റെ വിഷമം സ്വാഭാവികമാണ്. നബിതങ്ങൾ ഒരൽപ്പം വിഷമിച്ചു പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. നബിതങ്ങളുടെ പൊന്നു ഭാര്യയോട്, ഉമ്മുൽ മുഅ്മിനീനോട്, സത്യവിശ്വാസികളുടെ മാതാവിനോട്, ഉമ്മു സലമ ബിവിയോടാണെന്ന് നബിതങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്. ഓരോ യാത്രയിലും നബിതങ്ങളുടെ ഓരോ ഭാര്യമാർ നബിതങ്ങളുടെ കൂടെ പോകാറുണ്ട്. അത്തവണ വന്നത് ഉമ്മു സലമ ബിവിയാണ്. ഹലക്കൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നാശം സംഭവിച്ചല്ലോ ഉമ്മു സലമ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെന്റിലേക്ക് കയറി വരുമ്പോ ചോദിച്ചു, നബിയെ എന്തു പറ്റി? ഒന്നുമല്ല ഉമ്മു സലമ, ഞാൻ തലമുണ്ഡനം ചെയ്ത് മുടി മുറിച്ചുകൊണ്ടോ മുടി എടുത്തുകൊണ്ടോ ഇഹ്റാമിൽ നിന്ന് മോചിതനായി കൊണ്ടുവന്ന ഒട്ടകത്തെ അറവ് ചെയ്ത് മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കൂടെയുള്ള ആളുകൾക്ക് ഒരുക്കമല്ല ഉമ്മു സലമ, അവർ വിഷമിച്ചിരിക്കുകയാണ്, അവർ വിഷമിച്ചിരിക്കുന്നു, അവർ ഞാൻ പറഞ്ഞതിന് ഒരുങ്ങാൻ തയ്യാറല്ല. ഉമ്മു സലമ ബീവിയോട് നബി ചോദിച്ചു, ഉമ്മു സലമ നിങ്ങൾ എന്തു പറയുന്നു? ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് നിർണായകമായ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ച അനുഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ഭാര്യയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, വിഷമങ്ങൾ അവതരിപ്പിക്കുന്നത്, എന്ത് പരിഹാരം നിന്റെ കയ്യിലുണ്ട്? തീരുമാനം ഭർത്താവിൻ്റെതാകാം ഭാര്യയുടേതാകാം, അതല്ല വിഷയം. തീരുമാനം മനസ്സുകൊണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും സ്വന്തം ഭാര്യയോട് തീരുമാനം ചോദിക്കാം. വഅംറുഹും ശൂറാ ബൈനഹും, മുസ്ലിമീങ്ങളുടെ വിഷയം ഞാൻ പിടിച്ചതിന് നാലുകൊമ്പെന്ന നിലപാടല്ല. മുസ്ലിമീങ്ങൾ കൂടിയാലോചിക്കുന്നവരാണ്, വാപ്പ മകനോട് കൂടിയാലോചിച്ച ചരിത്രമാണ് ഉദഹിയത്തിറക്കുന്ന ബലിപെരുന്നാളിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന കുഞ്ഞിനോട് അഭിപ്രായം ചോദിച്ചത്. ലോകത്തിന്റെ നായകർ 20 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ രാജ്യത്തിന്റെയും അധിപനായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരിൽ ഒരു ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഭിപ്രായം ചോദിക്കുന്നു. ഉമ്മു സലമ അഭിപ്രായം പറയുന്നു, നബിയെ അങ്ങ് ഒട്ടകത്തെ അറുക്കുകയും അങ്ങ് തലമുണ്ഠനം ചെയ്യുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾ അത് സ്വീകരിക്കുകയാകും, പിന്നെ ഒന്നും അവിടെ ചിന്തിക്കില്ല. അങ്ങ് തുടങ്ങിക്കോളൂ നബിയെ, അവർ പിന്നാലെ വരും.